ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് ഹാസഡ് അഥവാ HACCP എന്നാൽ എന്ത്? ഭക്ഷ്യ ബിസിനസ്സിന് ഹാസഡ് സംവിധാനം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട്? ഹാസഡ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഭക്ഷ്യ സുരക്ഷാ മാനേജ്മെന്റിനോടുള്ള ജീവനക്കാരുടെ ഉത്തരവാദിത്വം എങ്ങനെയാണ്? HACCP എന്നാൽ എന്ത്? HACCP എന്നാൽ Hazard Analysis Critical Control Point എന്നാണ്. ഭക്ഷ്യ ഇടങ്ങളിലെ അപകട സാധ്യതയെ വിശകലനം ചെയ്യാനുള്ള സംവിധാനമാണ് ഇത്. ഇത് ഭക്ഷ്യ സുരക്ഷയ്ക്ക് അപകട സാധ്യത ഉണ്ടാക്കുന്ന എല്ലാ പ്രക്രിയകളും നിയന്ത്രിക്കപ്പെടുന്നുണ്ടെന്നും വിശദമായ രേഖകൾ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും ഉറപ്പാക്കാൻ ഭക്ഷ്യ ബിസിനസ്സുകളെ സഹായിക്കുന്നു. ഭക്ഷ്യ ബിസിനസ്സിന് ഹാസഡ് സംവിധാനം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട്? ഈ കാലത്ത് ഭക്ഷ്യ വിഷബാധ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വമില്ലായ്മയെ കുറിക്കുന്ന സമീപകാല വാർത്തകൾ ഭക്ഷ്യ സുരക്ഷാ അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള വ്യവസ്ഥാപിത സിസ്റ്റത്തിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നു. ഹാസഡ് തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഭക്ഷ്യ സുരക്ഷാ മാനേജ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുക എന്നതാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മാർഗം. എല്ലാതരം ബിസിനസ്സുകളിലും ഹാസഡ് നടപ്പിലാക്കാൻ കഴിയും. 2006 ജനുവരി 1 മുതൽ ബ്രിട്ടനിലെ എല്ലാ ഭക്ഷ്യ ബിസിനസ്സുകളിലും ഇത് നിർബന്ധമായി നടപ്പിലാക്കി വരുന്നു. ഹാസഡ് നടപ്പിലാക്കുന്നതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? 1, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മെച്ചപ്പെട്ട ഭക്ഷ്യ സുരക്ഷാ സിസ്റ്റം തയ്യാറാക്കാൻ പറ്റുന്നു എന്നുള്ളത്. 2, ഭക്ഷണങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. തുടർച്ചയായ മെച്ചപ്പെടുത്തലിനുള്ള ശക്തമായ പ്രാധാന്യം നൽകുന്നു. മാറ്റം ആസൂത്രണം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഹാസഡ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഹാസഡ് അഥവാ HACCP യുടെ 7 തത്വങ്ങൾ. 1, പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷ്യ സുരക്ഷാ അപകടങ്ങളെ കുറിച്ച് വിലയിരുത്തൽ നടത്തുക. 2, അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങൾ തിരിച്ചറിയുകയും ഭക്ഷ്യ സുരക്ഷയ്ക്ക് ഭീഷണിയുള്ളവ തീരുമാനിക്കുകയും ചെയ്യുക. ഇവയെ ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റുകൾ എന്ന് വിളിക്കുന്നു. 3, അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിനോ കുറക്കുന്നതിനോ ഉചിതമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നു. 4, നിയന്ത്രണങ്ങൾ ഫലപ്രദമാണെന്ന് ഉറപ്പാക്കാൻ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉപയോഗിച്ച് സുരക്ഷാ നടപടികൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്ഥാപിക്കുന്നു. 6, സമയാസമയങ്ങളിൽ പ്രവർത്തനങ്ങൾ മാറ്റുമ്പോഴെല്ലാം സിസ്റ്റം അവലോകനം ചെയ്യുന്നു. 7, രേഖകൾ സൂക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ഭക്ഷ്യ സുരക്ഷാ മാനേജ്മെന്റിനോടുള്ള ജീവനക്കാരുടെ ഉത്തരവാദിത്വം. നിങ്ങളുടെ സ്ഥാപനത്തിലെ നിയമങ്ങൾ പാലിക്കുക. അതുപോലെ തന്നെ അശുദ്ധമാകലിൽ നിന്നും ഭക്ഷണത്തെ സംരക്ഷിക്കുക. താപനില നിയന്ത്രണത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ പാലിക്കുക. ശരിയായ താപനില നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുക. ഏതെങ്കിലും അപകട സാധ്യതകൾ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക.
साधल पिशक प्रश्न अलग साध्य भक्ष्य अपड़ी निर्बंध मानेजर को रिपोर्ट चाहिए।